ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിസാസ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് ബണ്ണാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനെ ആദ്യം നമുക്ക് 2 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് ഈസ്റ്റ് ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ തടവി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് 2 സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ചെറിയ തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായി വഴറ്റി ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ 2 മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയ ചെറിയ പീസാക്കി മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ ബൗൾസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി എടുത്ത് കൈക്കൊണ്ട് ഇങ്ങനെ ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സും കൂടി ചേർത്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ ബണ്ണ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുത്ത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മളുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബണ്ണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.